വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹനാസ്ലോ. അപ്പം നമ്മൾ ഇന്ന് ഒരു ശനിയാഴ്ച ആയിട്ട് നമ്മൾ ചുമ്മാ ഒന്ന് കറങ്ങാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആയി നമുക്ക് കറങ്ങാൻ വേണ്ടി പോകാം. നമ്മൾ കറങ്ങാൻ സ്ഥലത്തിൻ്റെ പേര് അൽഗ്രീൻ പാർക്കുമാണ്. നമുക്ക് കാറിലോട്ട് കയറാം. നമ്മൾ ദാഹിക്കുമ്പോൾ കഴിക്കാനും കുടിക്കാനും വേണ്ടി എല്ലാ സാധനങ്ങളും ഞങ്ങൾ ആദ്യം പോയപ്പോ വഴി ഒന്ന് ചെറുതായിട്ട് തെറ്റി, പക്ഷെ തെറ്റിയെങ്കിലും അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ ഞങ്ങൾ കണ്ടു. ഞങ്ങളിവിടെ കുറെ പ്രാവശ്യം പോയിട്ടുള്ളതാ, പക്ഷെ റൗണ്ട് അബൌട്ട് ഉള്ളതുകൊണ്ട് തെറ്റിപ്പോയി വഴി. ഈ ഒരു വ്യൂവിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞങ്ങൾ തെറ്റിപ്പോയ വഴി തിരിച്ചിറങ്ങിയപ്പോ കണ്ട കാഴ്ചയാണ്. ചക്ര സിറ്റി മുഴുവൻ ഒരൊറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കറക്റ്റായിട്ടുള്ള വഴി കണ്ടുപിടിച്ച് ആ വഴി പോവാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് വഴി പോയാലും സെയിം വഴി തന്നെയാണ് നമുക്ക് തോന്നിപ്പോകും. ഗൈസ്, അങ്ങനത്തെ റോഡാണ്. നമ്മളിപ്പോൾ പാർക്കിൽ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തെ സൈഡിലെ വാളും മൊത്തം ഓരോരുത്തർ വരച്ച ചിത്രങ്ങളാണ്. അത് ഇപ്പുറത്തൊന്നും കാണാൻ പറ്റില്ല, അത് നമ്മൾ അപ്പുറത്ത് ചെല്ലുമ്പോൾ ഞാൻ നല്ലപോലെ കാണിച്ചു തരാം. ഗൈസ്, എന്ത് മനോഹരമായിട്ടാണ് ഓരോരുത്തർ വരച്ച് വെച്ചേക്കുന്നത്. ഈ പാർക്കിന്റെ പേരാണ് ഗൈസ് ഏറ്റവും ലാസ്റ്റ് പടം വരച്ച് വെച്ചേക്കുന്നത്, അൽക്കറൈൻ പാർക്ക് എന്നാണ് ഇതിന്റെ പേര്. ഈ പാർക്ക് ഒരു കുന്നിന്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്തി. ഇനി നമുക്ക് കാറ് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ചുറ്റിക്കറങ്ങാൻ പോവാം ഗൈസ്. അതിനുശേഷം വേണം പാർക്കിൽ കളിക്കാൻ. ഇവിടെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അവധി ദിവസങ്ങളിലാണ് ഇവിടെ കൂടുതലായിട്ടും ആളുകൾ വരുന്നത്. ഞങ്ങളുടെ വാപ്പിക്ക് സാറ്റർഡേയിലാണ് ലീവ് ഉള്ളത്, അതുകൊണ്ട് ഞങ്ങൾ സാറ്റർഡേയിലാണ് എപ്പോഴും കറങ്ങാൻ പോകുന്നത്. എങ്കിൽ പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നടക്കാൻ വേണ്ടി പോവുകയാണ്. കാലിനൊക്കെ ചെറിയൊരു എക്സസൈസ് ആവട്ടെ എന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് നടക്കുകയാണ് ഗൈസ്. കുറേ സ്ഥലത്തായിട്ടാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കുറേ ഭാഗവും ഡെസേർട്ട് പോലെയാണ് കിടക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു പള്ളിയാണ്. അങ്ങനെ കുറച്ച് നടന്നപ്പോ അയാൾക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണമായോണ്ട് അവിടെ ഒരു വലിയ ഊഞ്ഞാല് കണ്ട് വാപ്പി എനിക്ക് അവിടെ കിടന്ന് ആടണോന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അവിടെ കയറി ഇരുന്ന് ആടി. ഇവിടെ ഒരു വലിയ ഊഞ്ഞാലുണ്ട് ഗൈസ്, അതിനേക്കാളും വലിയൊരു ഊഞ്ഞാലുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പണ്ട് വന്നപ്പോൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ പൊട്ടിയേക്കുവാണ്. പക്ഷേ ഒരു ചെറിയ ഊഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ അതിൽ കയറി ആടാൻ പോവാണ് ഗൈസ്. ഇപ്പോൾ ഇരുട്ടായി തുടങ്ങി, താഴത്തെ വ്യൂ കാണാൻ നല്ല രസമുണ്ട്.
സൈഡ് 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 സൈഡിൽ വന്നടിക്കല്ലേ. ഏ നേരെ വിടി നേരെ വിടി നേരെ വിടി ചരിഞ്ഞു വരുന്നു. എനിക്ക് വേണ്ടി കുന്നിന്റെ താഴെ ചെന്നിട്ട് വീഴുവോ നേർന്ന്. വലിയ ഊഞ്ഞാലാണ് കൂടുതലായിട്ട് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. എനിക്ക് വലിയ ഊഞ്ഞാലിൽ നാടാൻ ഭയങ്കര പേടിയാണ്. മണ്ണാണ് അവിടെ കാപ്പിയുടെ കാലും. ഞാൻ വീടിയുടെ ആദ്യം പറഞ്ഞായിരുന്നല്ലോ മതിലിൽ വരച്ചേക്കുന്ന ചിത്രങ്ങൾ കാണിച്ചു തരാമെന്ന്. എല്ലാ ചിത്രങ്ങളും നമുക്ക് അടുത്ത് കാണാൻ പറ്റും. അടുത്ത് കാണുമ്പോഴാണ് അതിന്റെ ഭംഗി മനസ്സിലാവുന്നത്. കുഞ്ഞു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ വരും വരെ ടാറ്റാ ബൈ ബൈ.